ജർമ്മനി കിഴക്കൻ ജർമ്മനി എന്നും പടിഞ്ഞാറൻ ജർമ്മനി എന്നും തിരിച്ച ബെർലിൻ മതിലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത് ജർമ്മനി മാത്രമല്ല അത് ലോകത്തെ മുഴുവൻ രണ്ടായി തിരിച്ചു ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനും മറ്റൊരു ഭാഗത്ത് അമേരിക്കയും ഇങ്ങനെയുള്ള ബെർലിൻ മതിലിനെ കുറിച്ചാണ് നമ്മൾ ടു മേസ് ഫോർ നോളജിൽ പറയാൻ പോകുന്നത് ജർമ്മനി രണ്ട് രാഷ്ട്രങ്ങളാകുന്നതാണ് പിന്നെ ഉണ്ടായത് രണ്ടാം ലോകം ആയുധക്കെടുതികൾ ബ്രിട്ടനെയും അമേരിക്കയെയും ഫ്രാൻസിനെയും തളർത്തിയിരുന്നു അതിനാൽ ജർമ്മൻ പ്രദേശങ്ങളിലെ സൈനിക മേഖലകളിലെ ഭരണം അവർ അധികം നീട്ടിക്കൊണ്ടുപോയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ബ്രിട്ടനും അമേരിക്കയും തങ്ങളുടെ സൈനിക മേഖലകൾ ഏകീകരിച്ച് ഒറ്റ സാമ്പത്തിക ഘടകമാകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ ഫ്രാൻസും അവരോടൊപ്പം ചേർന്നു അതോടെ പടിഞ്ഞാറൻ ജർമ്മനി ഒറ്റ ഘടകമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മെയ് ഇരുപത്തി മൂന്നിന് ഇവിടെ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി രൂപീകരിച്ചു ഇത് പടിഞ്ഞാറൻ ജർമ്മനി എന്നറിയപ്പെട്ടു ബോൺ ആയിരുന്നു തലസ്ഥാനം സോവിയറ്റ് യൂണിയനും വെറുതെ ഇരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഏഴിന് തങ്ങളുടെ സൈനിക മേഖല അവർ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു കിഴക്കൻ ജർമ്മനി എന്നറിയപ്പെട്ട ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം കിഴക്കൻ ബെർലിൻ നഗരമായിരുന്നു പടിഞ്ഞാറൻ ജർമ്മനിയിൽ പാശ്ചാത്യ രീതിയിലുള്ള ഭരണവും കിഴക്കൻ ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണവും നിലവിൽ വന്നു എന്നാൽ ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരുന്നില്ല കിഴക്കൻ ജർമ്മനി സോവിയറ്റ് നിയന്ത്രണത്തിൽ തുടർന്നു പടിഞ്ഞാറൻ ജർമ്മനി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെയും സംയുക്ത നിയന്ത്രണത്തിലും നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മേയിൽ ഇരുചേരികളും പടിഞ്ഞാറൻ ജർമ്മനിക്കും കിഴക്കൻ ജർമ്മനിക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അതോടെ ജർമ്മനി ഔപചാരികമായി രണ്ട് രാഷ്ട്രങ്ങളായി ഇരു രാജ്യങ്ങളും തുടക്കം മുതലേ പരസ്പരം അംഗീകരിച്ചിരുന്നില്ല നയതന്ത്ര ബന്ധങ്ങളും സ്ഥാപിച്ചില്ല അവർ അടുത്ത കടുത്ത ശത്രുക്കളായി തന്നെ നിലകൊണ്ടു ഇരു രാജ്യങ്ങളും ആദ്യമേ തന്നെ സൈനികവൽക്കരിച്ചിരുന്നു പടിഞ്ഞാറൻ ജർമ്മനി അമേരിക്കൻ ചേരിയായ നാറ്റോ സഖ്യത്തിൽ ചേർന്നു കമ്മ്യൂണിസ്റ്റ് ചേരിയുള്ള വാഴ്സ സഖ്യത്തിലും ഭാഗമായിരുന്നു തെക്കൻ ജർമ്മനി രണ്ടാം ലോകം ആയുധത്തിന് ശേഷം യൂറോപ്പ് രണ്ട് ചേരിയായി വിഭജിക്കപ്പെട്ടു രാഷ്ട്രീയ വ്യത്യാസം ഇരുചേരിയിലെയും രാജ്യങ്ങളെ ഒരു ഉരുക്കുമതിൽ പോലെ വേർതിരിച്ചു ഈ സ്ഥിതിയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻസ് ചർച്ചിൽ വിശേഷിപ്പിച്ചത് യൂറോപ്പിൽ ഒരു ഇരുമ്പ് കട്ടൺ വീണിരിക്കുന്നു എന്നാണ്